കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ മാസ്റ്റർ പ്ലാൻ വിശദീകരിക്കുന്ന ശബ്ദരേഖ പുറത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ കൈമാറിയ ശബ്ദരേഖയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് കോഴിക്കോട് വിമാനത്താവളത്തിൽ 2.33 കിലോഗ്രാം സ്വർണ്ണം പിടികൂടിയ കേസിൽ കസ്റ്റംസ് പ്രിവൻഡി വിഭാഗം തിരയുന്ന അഴിക്കൽ സ്വദേശി അർജുൻ ആയിങ്കയുടെ പങ്ക് വാട്സ്ആപ്പ് സംഭാഷണങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാം സ്വർണ്ണം എങ്ങനെയാണ് കടത്തേണ്ടതെന്നും അതിനുള്ള വഴിയും സ്വർണ്ണം കൈമാറേണ്ട ആർക്കെന്ന വിവരവും എല്ലാം ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് തിരയുന്ന അർജുൻ ആയിങ്കയുടേതെന്ന് സംശയിക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നു ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണങ്ങളാണ് ശബ്ദരേഖയിലുള്ളത് കബളിപ്പിച്ചാൽ ജീവിക്കാൻ അനുവദിക്കില്ല നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നിങ്ങനെയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് മാഹിയിലെയും പാനൂരിലെയും പാർട്ടിക്കാർ തനിക്ക് പിറകിലുണ്ടെന്നും അർജുൻ അവകാശപ്പെടുന്നു നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നും നിന്നെക്കൊണ്ട് തീറ്റിക്കില്ല എന്നും തുടങ്ങി വളരെ മോശമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് 2 മണിക്കൂർ വിമാനത്താവളത്തിൽ കാത്തു നിന്നിട്ടും പറ്റിച്ചു എന്ന പരാമർശവും ശബ്ദരേഖയിലുണ്ട് എന്നാൽ ഇത് അർജുന്റെ ശബ്ദമാണെന്ന് പോലീസും കസ്റ്റംസും സ്ഥിരീകരിച്ചിട്ടില്ല ആരോടൊക്കെയാണ് സംസാരിച്ചതെന്നും വ്യക്തമാകുന്നില്ല ഈ മാസം 28-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നോട്ടീസ് അയച്ചു കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയുടെ ചുവന്ന സ്വിഫ്റ്റ് കാർ പോലീസ് എത്തും മുമ്പ് അഴീക്കലിൽ കപ്പൽ പൊളിശാല വളപ്പിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന പോലീസിന് വിവരം ലഭിച്ചിരുന്നു എന്നാൽ ഈ വിവരത്തെ തുടർന്ന് തിരച്ചിൽ നടത്താൻ പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ് കാർ കടത്തിയിരുന്നു ആയങ്കിയുടെ സംഘം തന്നെയാണ് കാർ കടത്തിയതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് അർജുൻ ആയങ്കിയുമായി ബന്ധമില്ലെന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV രാജൻ പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ CPM പ്രചരണത്തിന് ക്വട്ടേഷൻ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടില്ല ക്വട്ടേഷൻ സംഘങ്ങൾക്കെതിരെ ജൂലൈ 5-ന് ജില്ലയിലെ 3800 കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കുമെന്നും ജയരാജൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പറഞ്ഞു രാമനാട്ടുകരയിൽ 5 പേരുടെ അപകടത്തിന് ഇടയാക്കിയ വാഹനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിലേക്കും കടത്തുന്ന സ്വർണം തട്ടിയെടുക്കുന്ന സംഘങ്ങളിലേക്കും എത്തിയത് കോവിഡ് കാലത്ത് കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തിന് കുറവില്ലെന്നാണ് കസ്റ്റംസിന്റെ കണക്കുകൾ പറയുന്നത് വിമാനത്താവളത്തിന് പുറത്തെത്തിക്കുന്ന സ്വർണം തട്ടിയെടുക്കാനുള്ള സംഘങ്ങളും വ്യാപകമായിട്ടുണ്ട്